നമസ്കാരം, ഞാൻ ഡോക്ടർ ഷാജി കെ നായർ. സൂര്യദേവമഠം കുബേര ആശ്രമത്തിൽ ഇന്ന് നടന്ന കുബേര പൂജയാണ്. നീരാഞ്ജനവും അതിൻ്റെ കൂടെ നടന്നിട്ടുണ്ട്. എല്ലാ ശനിയാഴ്ചയും ഭക്തർക്ക് നേരിട്ട് ചെയ്യാൻ പറ്റുന്ന കുബേര പൂജയാണ് ഇത്. നമ്മൾ സ്വന്തമായിട്ട് കുബേര ഭഗവാന്റെ മുന്നിൽ അർച്ചന ചെയ്യുന്ന രീതിയാണ് ഇതിൽ. നമ്മളെന്താണോ ആഗ്രഹം, ആ ആഗ്രഹം നടത്തി തന്നുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്നാണ് നമ്മളിതിൽ പ്രാർത്ഥിക്കുന്നത്. ഒത്തിരി ആൾക്കാർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പൂജയാണിത്. മാത്രവുമല്ല, ഇവിടെ മറ്റൊരു പ്രത്യേകത ഇപ്പോൾ ആരംഭിക്കുന്നത് 12 വിളക്ക് പറയുന്നത്. ചട്ടി വിളക്ക് എല്ലാ ക്ഷേത്രങ്ങളിലും എടുക്കാറുണ്ട്. ഈ 12 വിളക്കെന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്, ആരോഗ്യത്തിന്, സമ്പത്തിന്, സമാധാനത്തിന്, കുടുംബ ഐശ്വര്യത്തിന് എന്ന് വേണ്ട ഒരു 12, നമ്മുടെ ജാതകത്തിലുള്ള 12 ദിശകളിൽ വരുന്ന ദോഷ പരിഹാരത്തിന് വേണ്ടിയാണ് നമ്മൾ 12 ഈ നെയ് വിളക്കെടുക്കുന്നത്. അത് സൂര്യദേവമഠം കുബേരാശ്രമത്തിൽ നമ്മുടെ ഈ കുബേര യജ്ഞത്തോടനുബന്ധിച്ച് നമുക്ക് 12 വിളക്കെടുക്കുവാൻ താല്പര്യമുള്ള ഭക്തജനങ്ങൾ ഒരു 2 മണിക്കൂറിനകത്ത് 12 വിളക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയുണ്ട്. അതായത് ഒരു വിളക്കെടുക്കുക, ക്ഷേത്രത്തിൽ ഒരു വലം വെച്ചിട്ട് ദേവിയുടെ മുന്നിൽ സമർപ്പിക്കുക, രണ്ടാമത് 2 വിളക്കെടുക്കുക, ക്ഷേത്രത്തിൻ്റെ മുന്നിൽ 2 വലം വെച്ച് സമർപ്പിക്കുക. ഓരോന്നിനും ഓരോ പ്രാർത്ഥനാ രീതികളുണ്ട്, അത് എങ്ങനെയാണെന്നുള്ള കാര്യം അത് പഠിപ്പിച്ചു തരും. അപ്പോൾ ആ ഒരു രീതി അനുസരിച്ച് നമുക്ക് ഈ വിളക്കെടുക്കുവാനുള്ള, അതായത് 12 വിളക്കെടുക്കുവാനുള്ളൊരു സൗകര്യം നമ്മൾ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അത് ഇതിന് മുമ്പാണ് നമ്മൾ ചെയ്ത് തുടങ്ങുന്നത്. ഈ വരുന്ന നാളെ ഞായറാഴ്ച മുതൽ നമുക്ക് 12 വിളക്കെടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ കുബേര യജ്ഞത്തിൽ പങ്കെടുക്കുവാൻ വരുന്നവർക്കും 12 വിളക്കെടുക്കണമെങ്കിൽ നമുക്കെടുക്കാം. അങ്ങനെ 12 വിളക്കെടുക്കുമ്പോൾ 12 മാസം കൊണ്ട് നമുക്കെടുക്കാൻ പറ്റും, 12 ആഴ്ച കൊണ്ടെടുക്കാൻ പറ്റും, 12 ദിവസം കൊണ്ട് നമുക്കെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ 12 വിളക്ക് ഒരുമിച്ചെടുക്കാൻ നമുക്ക് പറ്റും. ആ ഒരു രീതിയിലാണ് ആ ഒരു സിസ്റ്റം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്, കുബേര പൂജയ്ക്ക് വരുന്ന ഭക്തജനങ്ങൾ വീട്ടിൽ നിന്നൊരു തേങ്ങ കൊണ്ടുവരണം, കൂടാതെ എള്ളുകിഴി, ഒരു വ്യക്തിക്കാണ് ഈ പറയുന്നത്, ഒരു തേങ്ങയും 2 എള്ളുകിഴിയും കൊണ്ടുവരണം. അത് എല്ലാവരുടെയും തലയ്ക്കൊഴിഞ്ഞു വേണം നമുക്ക് കൊണ്ടുവരാൻ. ആ തേങ്ങ നമ്മൾ ഈ മുട്ടറുക്കൽ സമ്പ്രദായത്തിലൂടെ ഇവിടെ തേങ്ങ മുറിച്ച് നോക്കുന്നുണ്ട്. അതേപോലെ അതിനകത്ത് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം പറഞ്ഞു തരുന്നുണ്ട്. എന്നതിനുശേഷം ആ എള്ള് അതിനകത്തിട്ട് നല്ലെണ്ണ ഒഴിച്ച് കത്തിച്ചതിന് ശേഷം നമുക്ക് വലം വെച്ച് കുബേര ഭഗവാൻ്റെ ദേവീക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് കുബേര ഭഗവാൻ്റെ മുന്നിലെത്തുന്നു. ആ എത്തുന്ന വഴി നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, നേരെ കൃഷ്ണൻ്റെ വിഗ്രഹമുണ്ട്, അവിടെ സമർപ്പിക്കേണ്ടത്, അവിടെ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. അഗസ്ത്യമുനിയുടെ മുന്നിൽ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ സരസ്വതി മണ്ഡപത്തിൽ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. പരശുരാമൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കേണ്ടതായിട്ട്. ഇത് മൂന്നിടത്തും, നമ്മൾ ഈ 4 ഇടത്തും പ്രാർത്ഥിച്ചതിന് ശേഷമാണ് നമ്മൾ തിരിച്ച് കുബേര ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ കുബേര ക്ഷേത്രത്തിനുള്ളിൽ 3 വലം വെച്ച് തൊഴുത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇത് അവിടെ അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് കുബേര പൂജ ആരംഭിക്കുന്നത്. അപ്പോൾ വളരെ നിങ്ങൾ നേരിട്ട് ചെയ്യാൻ പറ്റുന്ന കുബേര പൂജയാണ്, വളരെ പവർഫുള്ളാണ് ഈ കുബേര പൂജ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എല്ലാ ശനിയാഴ്ചകളിലും നമ്മളിവിടെ സൂര്യദേവ മഠത്തിൽ കുബേര പൂജ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്, വലിയ റേറ്റൊന്നുമില്ല. കുബേര പൂജയ്ക്ക് 250 രൂപയുള്ളൂ അതിൻ്റെ രസീത് ഒരു വ്യക്തിക്ക്. അത് നിങ്ങൾ നേരിട്ട് നടത്തുന്ന കുബേര പൂജയാണ്. ഇത് നമ്മൾ കുബേര യാഗമല്ല ഞാൻ പറയുന്നത്, ഈ ഒരു കുബേര പൂജ എല്ലാ ശനിയാഴ്ചയും നടത്തുന്ന കുബേര പൂജ. നമുക്ക് എന്താണോ നമുക്ക് ആഗ്രഹം, ആ ആഗ്രഹം ഒരു 7 കുബേര പൂജ, 7 ശനിയാഴ്ചകളിൽ നമ്മൾ 7 കുബേര പൂജ ചെയ്ത് തീരുന്നതിന് മുമ്പ് ആ ആഗ്രഹം അതിനുള്ള തടസ്സങ്ങളെല്ലാം മാറ്റിത്തരും ഇത്. കാരണം അത്രയും ഒത്തിരി അനുഭവങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇത് പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുബേര പൂജയിൽ പങ്കെടുക്കണമെന്നുള്ളവർ പങ്കെടുക്കാം, 12 വിളക്കെടുക്കണമെന്നുള്ളവർക്ക് എടുക്കാം. മാത്രവുമല്ല, മെയ് 3 മുതൽ 8 വരെ നടക്കുന്ന കുബേര യാഗയജ്ഞത്തിൽ നിങ്ങളെല്ലാവരും പങ്കാളികളാവുക. അതിൽ കുടുംബ കുബേര പൂജ നിങ്ങൾക്ക് നടത്താം, വ്യക്തിഗത കുബേര പൂജ നിങ്ങൾക്ക് നടത്താം, അന്നദാനം നടത്താം, നെയ് സമർപ്പണം നടത്താം. അതേപോലെ നിങ്ങൾക്ക് എന്ത് കാര്യം വേണോ അത് നിങ്ങൾക്കിവിടെ സമർപ്പിക്കാം. ഹോമ അതിന് വരുമ്പോൾ ഹോമകുണ്ഡത്തിൽ നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളുടെ കൈ കൊണ്ട് ഹവിസ് അർപ്പിക്കുവാനുള്ളൊരു അവസരം കൂടെ ഒരുക്കിയിട്ടുണ്ട്. അതായത് സാധാരണ യാഗങ്ങളിൽ പോകുമ്പോൾ നമ്മൾ ദൂരെ നിന്ന് കണ്ടു പോകാറാണ് പതിവ്. ഇത് നിങ്ങളുടെ കൈ കൊണ്ട് നിങ്ങൾ ഹോമകുണ്ഡത്തിൽ വന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഹവിസ് അർപ്പിക്കാൻ പറ്റുന്ന ഒരവസരവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പം കൃത്യമായിട്ട് മെയ് 3 മുതൽ 8 വരെ നടക്കുന്ന ഈ കുബേര പൂജയിൽ എല്ലാവരും പങ്കെടുക്കണം. നന്ദി, നമസ്കാരം.